കാക്കേ ഒരായിരത്തിന് ചില്ലാറ് വരുമോ നൂറ് ഉറുപ്പിട്ട് ശരി ആയിക്കോട്ടെ കാക്കേ ആ ഒരു ആയിരത്തിന് ചില്ലാറുണ്ടാവുമോ ആയിരത്തിനോ ഈ നാട്ടിൽ ആയിരത്തിന് ചില്ലറ ഉള്ള ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ ഏതായാലും നിങ്ങളെ കണ്ട് നന്നായി ആ ആ ഒന്ന് രണ്ട് മൂന്ന് ആന്ന് വളരെ ഉപകാരം ആ കുറേ നേരം ഞാൻ ഒരുത്ത എണ്ണിയാട്ടെ ഓ എണ്ണിയോക്ക് ആയിരം ഉണ്ടല്ലോ അല്ലേ ആ അപ്പം നോക്കേ വലിയ ഉപകാരമായി ആ ഹാ വലിയ െ കൊറേ ദൂരം പോകലോ എന്നാ ശരി പോവാലേ പോലെ ആയിരത്തിന്റെ ഒറ്റ നോട്ട് ഇങ്ങോട്ട് അത് തന്നില്ലേ പോകാൻ ആ ആ പൈസ കൊണ്ടപ്പ ജില്ലറാക്കിന്റെ പൈസ തന്നില്ല എന്തപ്പ നിങ്ങൾ പറയണേ ആയിരം ഞാൻ തന്നിയില്ലേ ബസ് ഇരണ്ട് ഞാൻ പോണേ പോവാൻ പിടിക്കില്ല ആ ബസ് കിട്ടില്ലേ പരിപാടി കൊള്ളാവും എന്തെങ്കിലും സ്വിപ്പാക്കലേ ഞാൻ പണി തന്ന പൈസ എനിക്ക് ഇങ്ങോട്ട് കിട്ടിട്ട് ഞാൻ പോയിട്ട് ബസ്സിന് പോണേക്ക് കോഴിക്കോട് കോഴിക്കോട് പൈസ എടുത്താ നിങ്ങൾ രണ്ടും ബുദ്ധിമുട്ടാക്കാനായിട്ട് ഇറങ്ങിയതാ എന്തൊരു കഷ്ടത് എനിക്ക് പോണേ ഞാൻ എന്താ പ്രശ്നം ഈ ചെങ്ങാ ഇപ്പോ പോണ സമയത്ത് ആയിരം റുപ്യ ചില്ലറാക്കി നിങ്ങൾ ആയിരം റുപ്യ തരാതോ ഇപ്പൊ പോവാനോ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ഞാൻ കൊറേ ദൂരത്തിന്ന് വരെ എനിക്ക് കോഴിക്കോട് ഇന്റർവ്യൂവിന് പോകണ ഞാൻ ഇവിടെ ബസ് എത്തിക്കുന്നു നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ ചോയ്ക്കട്ടെ നിങ്ങൾ ആയിരം ചില്ലറ കൊടുത്തോ ആയിരം റുപ്യക്ക് ചില്ലറ ഞാൻ പെണ്ണി എണ്ണി കൊടുത്തു വിടുന്നത് നിങ്ങൾ ആയിരം ചില്ലറ മേടിച്ച് തിരിച്ചു കൊടുത്തോ അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടില്ലാന്ന് ഞാൻ ഇവിടെ ബസ് തപ്പി നോക്കിയാ ആയിരം എണ്ണി കൊടുത്തത് നോക്കാഞ്ഞിട്ട് അതാ നോക്കി മൊത്തം നോക്കി നിങ്ങൾ ഒന്നുമില്ലല്ലോ അത് സമയമില്ല എനിക്ക് പോലാം ഞാൻ പോട്ടെ ചില്ലറ കാലല്ല ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിട്ട് ഇത് വരാ ഞാൻ ഒരുത്തനെയും പറ്റിയില്ല ഓന ഇപ്പൊ എന്റെ കഴിയുന്ന ആയിരം ചില്ലറ വാങ്ങിട്ട് ഇവിടെ വാടാർ ഇതിന് തീരുമാനം ആയിരം തരാതോ ഓൻ പോവാണ് ഇല്ല അവൻ പോവില്ല ഇക്ക കാര്യം പറയും കോഴിക്കോട് േ ഈ നാട് മനസ്സിലായിട്ടില്ല എനിക്ക് ജീവിക്കാൻ നോക്കടേണ്ട താങ്കടിയുള്ളവനാ ഞാൻ അധ്വാനിച്ച് ജീവിക്കണ അധ്വാനിച്ച് ജീവിക്ക് ഇയാൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് എവിടക്കഴിഞ്ഞു പോണ് എനിക്ക് ഒരുപാട് സ്ഥലം പോകണെ കോഴിക്കോട് ഇന്റർവ്യൂ എടുത്തോട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ കേക്കി ഞാൻ കോഴിക്കോട് ഇന്റർവ്യൂവിന് പോനെ ബസ് എത്തിക്കാൻ അതിന്റെ അടുത്താണ് ബാഗ് വന്ന് പിടിച്ചു വലിക്കണത് കഥ ബസ് എത്തിക്കാണ് കേൾക്കണം ഇയാളുടെ ബസ് എത്തിക്കള് ആയിരം രൂപയുടെ ചേഞ്ച് പോയി ചേഞ്ച് ഇയാള് കൊടുത്തു ഇയാള് പറയുന്നത് ആയിരം രൂപ തിരിച്ചു ഞാൻ ഞാനെന്നെ കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ ആയിരം രൂപ തിരിച്ചു കൊടുത്തത് പറയേണ്ടത് കണ്ണുകൊണ്ട് ആയിരം രൂപ തിരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ചൂടാവില്ലേ കാരണം ഇയാള് പുറത്തുനിന്ന് വന്ന ഒരാളാണ് അതായത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇയാള് വന്നിട്ട് ഒരായിരം രൂപയുടെ ചിലറോച്ചു ശരിയല്ലേ എന്നിട്ട് നിങ്ങൾ ആയിരം രൂപയ്ക്ക് ചില്ലറ കൊടുത്തോ ആ കൊടുത്തേ പരിപാടി ഓണാണോ അങ്ങനെ ആയിരം ചിലരെ കൊടുത്തോ ഇയാളെ ആയിരം തിരിച്ചു തന്നോ കൊടുക്കണ കണ്ടോ ഞാനൊക്കെ നിങ്ങളെ പിന്നെ ആയിരം ചില്ലറ കൊടുത്ത ആ കൊടുത്തേ ഓൻ ആയിരം രൂപക്ക് തന്നെ അതെ ഇവിടെ കേട്ടില്ല അപ്പൊ ഇന്റർവ്യൂവിന് പോവാനിറങ്ങിയൊരു ചെറുപ്പക്കാരൻ റോഡിൽ തടഞ്ഞു വെച്ചത് ഇതിന് കണക്ക് പറണ്ടി വരും ljarni എന്തേലും നിങ്ങള് വിവരം ഈ നാട്ടിന്റെ ചെറുപ്പക്കാരൻ ഇപ്പോൾ എനിക്ക് തരാം എന്താ പ്രശ്നം ഞാൻ പറയാം അതെ പിന്നെ ഇവൻ ഏതാ ചെക്കന്ന് എനിക്കറിയില്ല സ്റ്റോപ്പിൽ നിക്കുമ്പോ ഈ ചെക്കൻ ആരു ഉപ്പൊക്കെ ചില്ലറ ചോദിച്ചു പറയുന്നേ ചെറിയോനാക്ക ഇവൻ ആയിരം കൊടുത്തു എന്ന് പറയുന്നു ഇവൻ ചെറിയോനാക്ക ആയിരം കൊടുത്തു എന്നും കൊടുത്തില്ല എന്നും ചെറിയോനാക്ക കിട്ടിയിലും പറയട്ടെ അപ്പൊ ഇയാള് കൊടുത്തു എന്നും ചെറിയോനാക്ക കിട്ടീലെന്നും പറയുണ്ട് ഇവനുണ്ട് കൂട്ടത്തില് ചെറിയോനാക്ക കിട്ടീന്ന് ചെറിയോനാക്ക നീ ആരാ ഈ നാട്ടിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ അതെ ഞാൻ അവിടെ ഇവിടെ ബസ്സിന് ഇന്റർവ്യൂ കാര്യങ്ങൾ നീ ആയിരം രൂപയാക്ക് കൊടുത്തോ കൊടുത്തേക്ക് അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലേ കണ്ടിട്ടില്ലല്ലോ ഈ ഏത് നാട്ടുകാരെ കൊണ്ടോട്ടി അല്ല വണ്ടൂരും എന്ത് എന്ത് നല്ല വണ്ടൂര് ബാപ്പ് ശരിക്കും ചോദിച്ചു സംഗതി വേറെയാ കൊടുക്കടാ ഞങ്ങള് നേരത്തെ പറയണ്ട പ്രോഗ്രാം ക്യാമറ അത് ഞങ്ങളുടെ ഇല്ലല്ലോ ടി വി പരിപാടി ഇനി ഇതുവരെ ഉണ്ടാകള്ളമാരെ പരി കുട്ടിയെ എങ്ങോട്ട് വാ ഞാനൊക്കെ ടി വി കേട്ടോ നിനക്കിപ്പോ സന്തോഷായില്ലോ ഇത് ചാനലിന്റെ ഒരു പരിപാടിയാണ് എല്ലാവർക്കും സന്തോഷായില്ലേ എന്തായാലും ഈ പരിപാടിയുടെ സാധിച്ചു ഈ പരിപാടിയിൽ പങ്കെടുത്ത കൈ നിറയെ അടിപൊളി സമ്മാനങ്ങളത്തെ ചായ കുടി അല്ലാത്തൊരു കാര്യം പറയാനുണ്ട് എന്നാ പിന്നെ കാര്യം അറിയാലേ ആ അത് പറഞ്ഞേക്കാ രണ്ടെള്ളപ്പുണ്ടാതെ എന്നാ കൊള്ളികൾ കേട്ടോ നിങ്ങളുടെ പരിപാടികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ടി വി പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് ആളുകളുടെ അനുവാദത്തോടു കൂടി ചെയ്യണം അല്ലാതെ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് പബ്ലിക് സ്ഥലങ്ങളിലും നടു റോഡിലും വെച്ച് ആളുകളുടെ അഭിമാനവും മാന്യതയും നാട്ടുകാരുടെ മുമ്പിൽ പിച്ചു ചിന്ത ഈ ഉണ്ടല്ലോ സമൂഹത്തിലെ വൃദ്ധരും സാധാരണക്കാരുമായ ആളുകളെ പരിപാടി ഇതുമായി ഈ കണ്ടാൽ പിന്നെ സംസാരിക്കുന്നത് ഞങ്ങളുടെ നാവായിരിക്കില്ല പ്രായമായ ആളുകളെ കോമാളി കളിപ്പിക്കുന്നിട്ടിങ്ങനെ കോമാളി വേഷം കെട്ടിക്കുമ്പോ പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാകും ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്ന ഇവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ കുറെ പിണ്ണാക്കന്മാരുണ്ടാകും അത് എരു കൈ നീട്ടി ഏറ്റുവാങ്ങുമ്പോ ആ പാവങ്ങൾക്ക് അറിയില്ല അവരുടെ അഭിമാനത്തിന്റെ വിലയാണെന്ന് നിന്റെ ഇത്തരം ഇരകളുടെ സ്ഥാനത്ത് നിന്റെ സ്വന്തം അച്ഛനും ആയിരിക്കണം അപ്പോ അറിയാം നിനക്ക് ഈ നാട്ടിലെ എല്ലാ അച്ഛനമ്മമാരെയും സ്വന്തം അച്ഛനമ്മമാരായി കാണാൻ കഴിയണം നിന്റെ കുടുംബത്തിനുള്ള അതേ മാന്യത ഈ നാട്ടിലെ മറ്റു കുടുംബങ്ങൾ കൊണ്ടത് നീ അറിയണം വിദേശ ചാനൽ പരിപാടികൾ കോപ്പി അടിച്ച് അവതരിപ്പിക്കുമ്പോ അത് ഈ നാടിന്റെ സംസ്കാരത്തിന് യോജിച്ചല്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം ചേട്ടാ ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് നാട് റോഡിൽ വെച്ച് കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങളല്ല കല ഉം രണ്ടുപേരും പോയിക്കോ ആ നിക്ക് ആ പൈസ എന്നിട്ട് പോയിക്കോ ഓ അത് മറന്നിട്ടോ ആ കൊടുക്കുലാ വിട്ടോ വിട്ടോ അടുത്ത ലൊക്കേഷനിലേക്ക് പോലും പോയോ സമ്മാനം എവിടെ സമ്മാനം നിങ്ങളെ കാശ് സന്തോഷായില്ലേ

എനിക്ക് ഇന്ന ഇഷ്ടല്ലും എനിക്ക് അന്ന ഇഷ്ടമല്ല എന്നുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പിന്നെന്തിനാ ജീ ഓന് കള്ളിപാൽ കുടിച്ച മാതിരി കടന്ന് ചാടുന്നത് എങ്ങനെ മനസ്സിഷ്ടാവ എത്ര കാലം ഇങ്ങളോടൊരു ബർമുടിയും പനിയും കുപ്പയും വാങ്ങി തരാൻ പറയണത് എല്ലാ പെണ്ണുങ്ങളുടെ മാതിരി എനിക്കും ഉണ്ടാവില്ലേ ഒരു ബർമുടി ഇട്ട് നടക്കാളൊരു ഈ വയസ്സുകാലത്ത് എന്റെ പൂതി എന്നാലും എനിക്കൊന്നല്ല കേക്കണ്ടേ എൻറെ പാപ്പ മേലെ പറമ്പിലെ കമ്മുണ്യം ഉമ്മ പിലാകുറ്റിക്കാൽ എണ്ണിപ്പാത്തല്ലേ ഓലൊക്കെ ബർമുടി ഇട്ടുകൊണ്ടല്ല ആ പള്ളി പറമ്പ് പോയി കടക്കണത് ഓലൊക്കെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എന്നെ പോയാ മതി അയിന് മനുഷ്യ നാട്ടിൽ ടി വി വരുന്നതിന് മുമ്പേന് മുൻപേ പരിഷ്കാരം വരുന്നതിന് മുമ്പേക്ക് പടച്ചോൻ ആഹൃത്തിലെങ്കിലും ഒരു കേബിൾ കണക്ഷൻ കൊടുക്കണേന്ന പടച്ചനോട് നിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അല്ലെങ്കിലും മനുഷ്യ ഓലൊക്കെ ജീവിച്ച പോലെയാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ കുത്തിരിക്കണം എങ്ങനെ വർത്താനം പറയണം എന്നൊക്കെ ടി വി നമ്മളോട് പറയണില്ലേ അതനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് വെറുതെന്തിനാ ഈ വയസ്സുകാലത്ത് പടച്ചോ കേബിൾ കൂടെ ഇറക്കി തന്ന നെയ്മു ഞമ്മളായിട്ട് വേണ്ടെന്ന് വെക്കണത് സീരിയലൊന്നും എത്ര കണ്ടാലും തടിക്ക് കുഴപ്പമില്ല ആട്ടുംകൊടല് തിന്ന മാതിരിയാ മാത്രല്ല കുറച്ച് ചിരിച്ച് കുറെ കരയാനല്ല പഠിച്ചോ ഞമ്മളോട് പറഞ്ഞത് ആ ആ നിലയ്ക്ക് നോക്കുമ്പോ ഇത് ആഹാരത്തിലും ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമയായത് ജോലിയായിന്നറിഞ്ഞ സീരിയല് കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഉണ്ട് ഇനിയല്ലോ എന്ത ഇനി അതിൻ്റെ പേര് അത് കേക്കണ രണ്ട് രണ്ട് ദിവസം ആ നിസ്കാരം നിസ്കരിച്ചാനേ കഴിഞ്ഞില്ല രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഒരു നിസ്കാരവും നിസ്കരിക്കാൻ കഴിയണില്ല അല്ലെങ്കിൽ എന്തിനാ കൊറേ നിസ്കാരവും നോമ്പൊക്കെ നോക്ക സ്വർഗത്ത് പോവാൻ വേണ്ടിട്ടല്ലേ ഞമ്മക്ക് സ്വർഗം പടച്ച ഇവിടെ തന്നെ തന്നിട്ടില്ല എങ്ങനെ തന്നിട്ടില്ലേ ഇഷ്ടംപോലെ തിന്നാനും കൂടി സ്വിച്ചിട്ട പോയി ഇതൊക്കെ അത് ശരിയാ ചെലപ്പോ എനിക്കും തോന്നും ഞാൻ സ്വർഗത്തിലെത്തിക്കണെന്ന് പിന്നെ മനസ്സിലാവില്ല എപ്പഴാന്നറിയാ എന്റെ മോന്ത കാണുമ്പളാ മനസ്സിലായില്ലേ സ്വർഗത്തിലുണ്ടാല് ഹൂറുള്ളീങ്ങളാണല്ലോ ഓ ഇതിന് മറുപടി കുറച്ച് ഓ പിന്നെ കുറച്ച് കഞ്ഞിന്റെ വെള്ളം കണ്ടെടുത്തോ അതിനാപ്പന്നെ ഒഴിച്ചത് കഞ്ഞിന്റെ വെള്ളം കോഴി ബിരിയാണി കൊണ്ടു തരാ വാണ്ടജി അസുഖം രണ്ടാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു അതാ അസുഖ മുട്ടുംകാലിൻ്റെ വേദനക്ക് ഓ എങ്ങനെയുണ്ട് കുറവുണ്ടോ കാലിന്റെ വേദനക്കൊരു കുറവുമില്ലാന്ന് മാത്രല്ല വേദന കൂടുകയും ചെയ്തു ഇപ്പൊ കഴുത്തിനും വേദന തുടങ്ങിക്കണ് തല തിരിക്കാൻ വയ്യ മുമ്പൊക്കെ ദാ ഇങ്ങനെ തിരിക്കേനി ഇപ്പൊ വലത്തോട്ട് തിരിയാണെങ്കിൽ ആ ഇങ്ങനെ തിരിയണം ഇടത്തോട്ട് തിരിയാണെങ്കിൽ ഇങ്ങനെ തിരിയണം അങ്ങനെ വരാൻ തരില്ല ഞാൻ പറഞ്ഞ പദ്യം പാലിക്കുന്നുണ്ടാവില്ലേ എന്ത് പദ്യം പദ്യം ആ പദ്യം ഞാൻ ചൊല്ലിത്തരാം ഞാൻ ചൊല്ലിത്തരാം അമ്മക്കു നൽകുവാൻ അപ്പൊ വൈദ്യരല്ലേ പറഞ്ഞ പദ്യം ചെല്ലാന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച പദ്യം അത് രസികൻ രസികൻ ഞാൻ പറഞ്ഞത് ആ രഥത്തിലെ ആച്ചിട്ടൊക്കെ പാലിക്കാൻ പറഞ്ഞിരുന്നു ആ അതായത് മത്സ്യമാൻസാദികളൊക്കെ വർദ്ധിക്കാൻ പറഞ്ഞിരുന്നു ആ ആ ചുട്ടകളൊന്നും പാലിച്ചിട്ടില്ല പാലിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് കൈയിൽ അത്ര ഞാൻ പാലിച്ചിട്ടുണ്ട് ദിവസം ഉച്ചക്ക് രണ്ട് പ്ലേറ്റ് പോത്തർച്ചും രാത്രി ഒരു പ്ലേറ്റ് നല്ല കഷ്ണമീനും ഞാൻ വർജിക്കാറുണ്ട് ഹൈ മണ്ട ശിരോമണി ആ വർജിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വന്നിരിക്കണു പിന്നെ അസുഖം നിങ്ങൾക്ക് ഇനി ഇവിടെ ചികിത്സ ഇല്ല വൈദ്യർ അങ്ങനെ പറയരുത് എനിക്ക് വൈദ്യരെ വല്യ വിശ്വാസ എനിക്ക് നിങ്ങളെ അശേഷം ഇനി ഞാന് വൈദ്യര് പറയും പോലെ കേട്ടോളാ എന്താ നോക്കട്ടെ ആ ആ ആ ആ ആ ഇവിടെ ഇവിടെ അവിടെ 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 ഉണ്ട് ഉണ്ട് കാട്ടോളാ അല്ലല്ലോ ഇവിടെ ഞരുമ്പ് ചുരുണ്ടിണ്ടല്ലോ ആ ആ കണ്ണ് നോക്കട്ടെ ആ കണ്ണിന് തീരെ രക്തല്ല ആ അതിന്റെ പെണ്ണുങ്ങളും പറയാറുണ്ട് എന്ത് കണ്ണ് ചോരല്ലാത്തവനാ കണ്ണ് ചോരല്ലാത്തവനാന്ന് ആ ചോദന ഏതെല്ലാം മൂക്ക് കൂടിയ് മണ്ടശിരോമണി ആ ചോദന ഉണ്ടോന്ന് ആ ശോധന ഉണ്ട് നാക്ക് അവിടെ ഇരിക്ക മരുന്ന് കൊണ്ടരാവിടെ വച്ചതാകോ ആ രണ്ടാമത്തെ തട്ടിയിൽ അടുത്തേ ബാത്ത് നോക്കി ചകടകൂളുപാതി കഷായം ചതിയടി ഇത് രണ്ടൗൺസ് വീതം മൂന്ന് മൂന്നു നേരോ മത്സ്യമാൻസാദികളൊന്നും കൈകൊണ്ട് തൊടാനേ പാടില്ല പിന്നൊരു കാര്യം ഈ മരുന്ന് കഴിക്കുമ്പോ ഇത്തളുമുള്ളന്റെ വാലിൽ ഓർക്കാനേ പാടില്ല എന്ത് ഇത്തളുമുള്ളൻ അതിന്റെ വാലിനെ പറ്റി ഓർക്കാതെ വേണം മരുന്ന് കഴിക്കാൻ അഥവാ ഓർത്തു പോയാലോ ഫലം കിട്ടില്ല മരുന്നിന്റെ ഫലം പിന്നെ അസുഖം ഇങ്ങോട്ട് വരരുത് എന്നാ പിന്നെ വൈദ്യർക്ക് ഇത് പറയാതിരുന്നൂടായിരുന്നോ എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വരെ ഓർക്കാത്ത ഒരു സാധനം അത്രമുള്ള എന്റെ വാല് ഇനി അതിന്റെ മനസ്സിന്ന് പോവില്ല ഇതിനിപ്പോ എത്ര ആയി ഒരു നൂറ് റുപ്യ അവിടെ ആ

ജീ ഇങ്ങട് വാ ഇവിടെ ഇരിക്കാൻ കയ്യൂലമാളുവോ നല്ല കയ്പോണ്ടല്ല ഈ മരുന്ന് കുടിക്കുമ്പോ ഇത്തളുമുള്ള വാലിനെ പറ്റി ഓർക്കരുത് എന്നാ വൈദ്യം പറഞ്ഞത് അത് ഓർക്കാതെ കുടിക്കാനും കഴിയണില്ല ഇനിപ്പ എന്താ ഇതിനൊരു മാർഗം ഒരു ബുദ്ധി 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 പറ ഓ ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അതെന്ന് മുതൽ ഞാൻ മാറ്റി പറഞ്ഞോളാ അമിനാ ജ എന്തെങ്കിലും ഒന്ന് പറ പറഞ്ഞു അതിന് വരി മനുഷ്യ

കഥ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അറിയാതെ നിങ്ങള് മരുന്ന് കുടിച്ച ഞാൻ കഥ നിർത്തോട്ടുണ്ട് കൊട്ടാരം ആ കൊട്ടാരത്തില് ഒരു രാജാവും ഉണ്ടായി ഒരു ദിവസം രാവിലെ രാജാവ് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ലസ് കട്ടൻ ചായയും കുടിച്ച് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോലിപ്പള്ള ഒരു പറഞ്ഞാ മതിയോ പനേട ഒരു മൃഗം അതിന്റെ കണ്ണ് രണ്ടും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ എന്തപ്പോ ആ മത്തങ്ങേന്റെ വലിപ്പുണ്ട് അതിന്റെ കയ്യും കാലും ഓരോ വായന്റെ വലുപ്പുണ്ട് പിന്നെ ആ മൃഗത്തിന്റെ പല്ലുണ്ടല്ല അമ്മിക്കുട്ടി പോലുണ്ട്

തന്നെ നല്ലൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മനോഹരമായ ഒരുപാട് ഗാനങ്ങളും സീനുകളുമായിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ കോളുകളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ടും

ചെറിയോ എവിടുന്നാണ് സംസാരിക്കുന്നത് ഞാനിപ്പോ പടിഞ്ഞാറെ ആകത്തുന്ന അവിടെയാണല്ലോ ടി വി ഉണ്ടായേ അതല്ല ചെറിയോൻ ഏത് നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നാണ് ആ ഇവിടെ തോട്ടക്കാട്ടിൽ നിന്ന് പറയും തോട്ടക്കാട്ടിലോ ആ നിങ്ങള് കേട്ടിയില്ല പാട്ട് മമ്മദ് തോട്ടക്കാട്ട് കേൾക്കുന്നില്ല ആ ആ ആ ആ ആ ആ ആ ഒന്ന് 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 സൗണ്ട് മതി ഇത്ര മതിയാ ആ ഇനി പറഞ്ഞോളൂ ആഹ് ചെറിയ ഞാനിപ്പോ പരിപാടി നേരായി വിളിക്കണേ ഞാനിപ്പോ ഒരു വർക്കും ചെയ്യണില്ല ഇപ്പൊ ഈ പരിപാടി കണ്ടു നിക്കുന്ന പണിയാണ് പൊരേലിപ്പ എന്റെ പെണ്ണുങ്ങള് പിന്നെ എന്റെ അരുത്തി ഇരുന്ന് കാണിണ്ട് പരിപാടി അതെ തൊള്ളേ നോക്കി നിക്കുക ഓള് വൈഫോ ഞാനും പറയട്ടെ അവിടെ നിൽക്കുപോ എന്താണ് അല്ലല്ല അത് വളരെ പെണ്ണുങ്ങളോട് പറഞ്ഞതാ ഓള് അടങ്ങാറാക്കിയോണ്ട് ശരി ഈ സംസാരം കിട്ടുന്ന ചെറുനൊക്കെ പാട്ട് പാടാൻ അറിയാമോ ആ പാട്ട് പാട്ട് ഞാൻ പാടി തരാ ഇഷ്ടംപോലെ പഠിച്ചത് ഉണ്ട് ഉടനെ കഴുത്തു വാപ്പാ ഉടയോ തുണയില്ലേ പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു ആ വേറൊരു പാട്ടുണ്ട് മന അതാണ് കേട്ടോ അവിടെ നിക്ക് എന്താ ചെറുനൊക്കെ പാടിക്കോളു അവിടെ നിൽക്ക് ചെറനക്ക അല്ല മാന ഇവിടെ പറഞ്ഞതാണ് ശരിയൂ സമാവാത്തും പാറീം അപ്പം ചുരനക്ക നമ്മുടെ സമയം വളരെ പരിമിതമാണ് ഒരുപാട് കോളേജ് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ നിൽക്ക് നിൽക്ക് വേറൊരു പാട്ടുണ്ട് അത് ഞാൻ പണ്ട് മദ്രസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് പാടിയതാ അത് പാടി പാടിയെടുക്കഴിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളൊക്കെ കൂടി കയ്യടിച്ചു തരണം പിന്നീലോ ഓക്കെ ചെറിയനക്ക വിളിച്ചതിന് നന്ദിയല്ലോ അപ്പോൾ ഇപ്പൊ വിളിച്ചത് ചെറിയനക്ക ആയിരുന്നു ചെറിയനക്കു വേണ്ടി മനോഹരമായ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റായ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന മനോഹരമായ തമിഴ് ഗാനം വെച്ചൊടുക്കാൻ പോകും ആ ഒരു പട്ടം പറ്റി ഇതിപ്പോ പെണ്ണുങ്ങളാണ് കുഴിച്ചതെങ്കിൽ ഓന് ഭർത്താനം പറഞ്ഞ പൂതിയെടുവിലാണ് അങ്ങനെ കൊഞ്ചണ്ട ഓൻ എന്റെ ഒച്ച കേട്ടേക്കും പോനും മതിയായി